സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങി പെരുവയൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കൃഷി വകുപ്പ് ഫീൽഡ് ജീവനക്കാരെ കാർഷികേതര പ്രവർത്തനങ്ങൾക്ക് വിട്ടു നൽകുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവിനെതിരെയാണ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് ഇത് സംബന്ധിച്ച പ്രമേയം കഴിഞ്ഞ ദിവസം ചേർന്ന ഭരണസമിതി യോഗത്തിൽ അവതരിപ്പിച്ചു കേരള പഞ്ചായത്ത് രാജ് നിയമത്തെ ദുർബലപ്പെടുത്തുന്ന കൃഷിവകുപ്പ് ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പെരുവയൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് വ്യാഴാഴ്ച ചേർന്ന ഭരണസമിതി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത് നവംബർ പതിനൊന്നിന് കൃഷിവകുപ്പിറക്കിയ ഉത്തരവ് കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭായോഗം പരിഗണിച്ചെങ്കിലും തീരുമാനമെടുത്തിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് കോടതിയെ സമീപിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുത്തത് ഇതോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പും കൃഷിവകുപ്പും തമ്മിലുള്ള നിയമയുദ്ധത്തിലേക്കും വിഷയം നീങ്ങും കൃഷിവകുപ്പ് ഫീൽഡ് ജീവനക്കാരെ കാർഷികേതര പ്രവർത്തനങ്ങൾക്ക് വിട്ടു നൽകുന്നതിന് വിലക്കൊണ്ടുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കൃഷിവകുപ്പ് ജീവനക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾ നിശ്ചയിച്ചു നൽകുന്ന സുപ്രധാന ചുമതലകളിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനുള്ള സർവേ പ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കപ്പെട്ട കൃഷിവകുപ്പ് ജീവനക്കാർ ഇതേവരെ പ്രവർത്തനം ഏറ്റെടുക്കാനും പലയിടങ്ങളിലും തയ്യാറായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപതിനകം പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ട സർവേ കൃഷിവകുപ്പ് ജീവനക്കാരുടെ നിസ്സഹകരണം മൂലം ഇതുവരെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ലെന്നും ഭരണസമിതി വിലയിരുത്തി അറുപത്തിനാല് ദശാംശം എട്ടേ അഞ്ച് ശതമാനം സർവേ പ്രവർത്തനം മാത്രമാണ് ഇതിനകം പൂർത്തീകരിച്ചത് അതിദരിദ്രരെ കണ്ടെത്താനുള്ള സർവേയും പ്രതിസന്ധിയിലാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ചീഫ് സെക്രട്ടറി ഡിസംബർ നാലിന് കലക്ടർമാരുടെയും വകുപ്പ് സെക്രട്ടറിമാരുടെയും യോഗം വിളിച്ചിരുന്നു യോഗത്തിൽ അതിദരിദ്ര സർവേ ലൈഫ് സർവേ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാമെന്ന് കൃഷിവകുപ്പ് സമ്മതിക്കുകയും ചെയ്തിരുന്നു ഇത് സംബന്ധിച്ച ഉത്തരവിറക്കാത്തതു ഇത് പ്രാവർത്തികമായിട്ടില്ല ഇതേ തുടർന്ന് വകുപ്പ് വിഷയം മുഖ്യമന്ത്രിക്ക് വിട്ടു കൃഷിവകുപ്പ് ജീവനക്കാർ വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റ് ജീവനക്കാരെ ഉപയോഗിച്ച് ലൈഫ് സർവേ നടത്തണമെന്ന ജില്ലാ കലക്ടറുടെ നിർദ്ദേശം അംഗീകരിക്കേണ്ടതില്ലെന്നും പെരുവൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തിട്ടുണ്ട് കൃഷിവകുപ്പ് ഉത്തരവ് പഞ്ചായത്ത് രാജ് ആക്ടിന്റെ അടിത്തറ ഇളക്കുന്നതാണെന്ന് ഭരണസമിതി പാസാക്കിയ പ്രമേയത്തിൽ വ്യക്തമാക്കുന്നു ഘടക സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ പഞ്ചായത്തിലെ ജീവനക്കാരെ എന്ന പോലെ ഏത് ചുമതലകൾക്കും പഞ്ചായത്ത് ഭരണസമിതികൾക്ക് വിനിയോഗിക്കാമെന്ന് പഞ്ചായത്ത് രാജ് ആക്ടിലെ നൂറ്റി അൻപത്തൊന്നാം വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് ഘടക സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനും ആക്ട് പഞ്ചായത്തിന് അധികാരം നൽകുന്നുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് തടസ്സമാവുന്ന രീതിയിൽ ഘടകസ്ഥാപനവുമായി ബന്ധപ്പെട്ട മേലധികാരികൾ ഉത്തരവിറക്കുന്നത് വിലക്കിക്കൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പത്തൊൻപതിന് ചീഫ് സെക്രട്ടറി പ്രത്യേക സർക്കുലറും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതെല്ലാം നിലനിൽക്കേ വകുപ്പ് ഉത്തരവിറക്കിയതിനെ സർക്കാർ ലാഘവത്തോടെ കാണുന്നത് അംഗീകരിക്കാനാവില്ല ഇതിനെതിരെ സർക്കാർ തുടരുന്ന നിസ്സംഗത പഞ്ചായത്തുകളെ പ്രതിസന്ധിയിലാക്കുന്നതാണെന്നും പ്രമേയം കുറ്റപ്പെടുത്തുന്നു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷർഫുദ്ദീനും അഞ്ചാം വാർഡംഗം രാജേഷ് കുണ്ടങ്ങൂരും അവതരിപ്പിച്ച പ്രമേയത്തിൽ ഇരുപത്തിരണ്ടംഗം ഭരണസമിതിയിൽ ആറ് ഇടതംഗങ്ങൾ വിയോജിപ്പും രേഖപ്പെടുത്തി ചടങ്ങിൽ പ്രസിഡന്റ് എം കെ സോറാബി അധ്യക്ഷത വഹിച്ചു സി പ്രാദേശിക വാർത്ത മാവൂർ